ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ മിറാക്കിൾ ഫെർട്ടിലൈസർ ചേർത്ത് റീപോട്ട് ചെയ്ത റോസ് ചെടികളാണ്. പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ മുട്ടെല്ലാം ഇങ്ങനെ കരിഞ്ഞു വരുന്നുണ്ട്. എല്ലാ റോസിലും ഉണ്ട്. എൻ്റെ ഞാൻ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇലയ്ക്കും ചെറിയ ചെറിയ കുരടിപ്പുണ്ട്. എല്ലാത്തിനും നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. വേറെ ഒരു മരുന്ന് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെന്ന്. പിന്നെ ഇത് നമ്മുടെ ദീപാവലിക്ക് വാങ്ങിയ പൂക്കളാണ് കേട്ടോ. പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതും വേസ്റ്റിൽ പെടുമല്ലോ. പക്ഷേ ഇത് കമ്പോസ്റ്റ് ബിന്നിൽ ഇട്ടാൽ നല്ല വളമായി കിട്ടും. അത് വളമായി വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം ഞാൻ കരുതി ഇത് കുറച്ച് ഗ്രോ ബാഗിലിട്ട് വെച്ചിരിക്കാം. വെച്ച് കുറച്ച് ദിവസം വെച്ചിട്ട് പിന്നെ മണ്ണിട്ട് മിക്സാക്കി പിന്നെ അതിൽ വിത്ത് നടാമെന്ന് വിചാരിക്കുകയാണ്. ഗ്രോ ബാഗിൽ നമ്മൾ ഇതുപോലുള്ള വേസ്റ്റ്, അതായത് കിച്ചൺ വേസ്റ്റോ ഗാർഡൻ വേസ്റ്റോ ഒക്കെ ഇട്ട് നിറച്ചതിന് ശേഷം മണ്ണ് നിറച്ച് നടുമ്പോൾ അത് ഉടനെ തന്നെ അതിൽ വിത്തും തൈകളൊന്നും നടാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നടുകയാണെങ്കിൽ അതിൻ്റെ വേര് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം അതിൽ നിന്നൊരു ചൂട് വരുമല്ലോ അത് കഴുകുന്ന സമയത്ത്. അപ്പോൾ അത് കാരണം ചെടികളുടെ വേര് നശിച്ചു പോവുകയും വിത്ത് പാകുമ്പോൾ അത് കിളിർത്ത് വന്നാലും കുറച്ച് ദിവസത്തിന് ശേഷം അത് ചീഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. ഗ്രോ ബാഗിൽ ഇതുപോലെ ഒരു ലെയർ മണ്ണിടുക. അതിനുശേഷം നമ്മുടെ ഈ വേസ്റ്റ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഒരു ലെയർ മണ്ണിട്ട് അത് കവർ ചെയ്ത് വെച്ചേക്കും. ഒന്ന് രണ്ടാഴ്ച വരെ അത് കവർ ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ അതിനെ മിക്സ് ചെയ്ത് വീണ്ടും മണ്ണിട്ട് വേണം ചെടികൾ നടാൻ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ബൈ.